ഒളിമ്പിക്സിന് നാളെ ടോക്കിയോയിൽ തിരിതെളിയുമ്പോൾ തന്റെ ഒളിമ്പിക്സ് ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഒളിമ്പ്യൻ കെ എം ബീനാമോൾ. മൂന്ന് ഒളിമ്പിക്സുകളിൽ ബീനാമോൾ പങ്കെടുത്തിട്ടുണ്ട്. രാജ്യം അത്ലറ്റിക്സിൽ ഒരു മെഡൽ നേടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് ഒളിമ്പ്യൻ കെ എം ബീനാമോൾ മീഡിയാമണിനോട് പറഞ്ഞു. വീണ്ടും ഒരു കായിക മാമാങ്കത്തിന് കൂടി വേദി ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ചയാണ് ഒളിമ്പിക്സ് കൊടി ഉയരുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഒളിമ്പിക്സ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒളിമ്പ്യൻ കെ എം ബീനാമോൾ ചേരുകയാണ്. ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒളിമ്പിക്സ് ഓർമ്മകളെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് പഴയതുപോലെയല്ല, കോവിഡ് കാലഘട്ടത്തിൽ കൂടി ആണ് ഈ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത്, ഒരു തവണ മാറ്റിവെച്ചു. അപ്പോൾ ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ? നമ്മുടെ ലോകമെങ്ങും വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു അവസരത്തിൽ നമ്മുടെ കായിക താരങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ട് തന്നെയായിരിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് അവരവിടെ ഇപ്പം എത്തിയിരിക്കുന്നത്. അങ്ങനെയൊരു അവസരത്തിൽ ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്കൊരാവത്തും കൂടാതെ അവരുടെ നല്ലൊരു പെർഫോമൻസ് ചെയ്ത് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ മൂന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അറ്റ്ലാന്റ 1996, സിഡ്നി 2004 ഏതൻസ് ഒളിമ്പിക്സ്. മൂന്ന് ഒളിമ്പിക്സ് എന്നെ സംബന്ധിച്ചോളം വ്യത്യസ്തമായ പല അനുഭവങ്ങളും അറിവുകളും കിട്ടിയ ഓരോ ഒളിമ്പിക്സുകളായിരുന്നു. 1996 ഞാൻ ചെറുപ്രായം, ശരിക്കും ഒരു കുട്ടി നേരെ സ്കൂളിൽ നിന്ന് നേരെ കോളേജിലോട്ട് കയറുന്ന ഒരവസ്ഥയായിരുന്നു എൻ്റെ. എന്ന് വെച്ചാൽ ജൂനിയറായിരുന്ന ഞാൻ സീനിയേഴ്സിൻ്റെ കൂടി ആദ്യമായിട്ടൊരു മത്സരത്തിന് 1996 പങ്കെടുക്കുന്നത്. 1996 എന്ന് പറയുമ്പം 100 വർഷം തികയുന്ന ഒരു വേളയായിരുന്നു. 1986 ആണല്ലോ ഒളിമ്പിക്സ് മെയിനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനെ അത് എന്നെ സംബന്ധിച്ചിടത്തും വലിയൊരു ഒരു അത്ഭുത ലോകത്ത് എത്തിയതുപോലെയായിരുന്നു ആ ഒളിമ്പിക്സിന് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. അവിടെ ഞങ്ങൾ റിലേ ടീമിലാണ് പങ്കെടുത്തത്. പിന്നെ 2000 ഞാൻ ഇൻഡിവിജ്വൽ ഇവൻറ്റിൽ പങ്കെടുത്തു. 400 മീറ്ററാണ് പങ്കെടുത്തത്. അതിൽ സെമി ഫൈനലിലെത്തി. അത് ഉഷയച്ചിയുടെ 16 വർഷം പഴക്കമുണ്ടായിരുന്ന റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് എനിക്ക് അവിടെ അന്ന് അത്രയും നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചത്. 2004 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്തെന്നാ പറയുന്ന ഒരു വളരെയേറെ സന്തോഷം സംതൃപ്തി ഉണ്ടായിരുന്ന ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. കാരണം എൻ്റെ അനിയൻ ബിനുവും എൻ്റെ കൂട്ടത്തിലെ ഏതൻസ് ഒളിമ്പിക്സിനുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞങ്ങൾ എവിടെയാണോ ഒരു ഒളിമ്പിക്സ് തുടങ്ങിയത് ആ സ്റ്റേഡിയത്തിൽ ഞങ്ങൾക്ക് പോകാനും അവിടെ ഞാനും ബിനുവും ആ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് തുടങ്ങിയ ആ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് ഓടാനും സാധിച്ചു. അത് വളരെ ഒരു ഒരു ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു സംഭവമാണ്. കാരണം ഏതൊരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക്സ് എന്ന് പറയുന്നതും എന്ന് ഒളിമ്പിക്സ് തുടങ്ങിയ ആ വേദിയിൽ ഞങ്ങൾക്കൊന്ന് പോകാനും എത്തിച്ചേരാനും അതൊരു സഹോദരൻ സഹോദരിക്കും അവിടെ നിന്ന് ആ ട്രാക്കിൽ തന്നെ ഓടാനും ഞങ്ങൾ രണ്ടുപേരും ആ മത്സരത്തിൽ നല്ല ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തു. ബിനു മിൽക്കാസിംഗിൻ്റെ 38 വർഷം ഉണ്ടായിരുന്ന നാഷണൽ റെക്കോർഡ് 400 മീറ്റർ ഭേദിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ വിമൺ 4x400 മീറ്ററിലെ 5th വന്നു ഫൈനലിൽ, അത് വിത്ത് നാഷണൽ റെക്കോർഡ് കൂടി. അത് ശരിക്കും ആ ഒളിമ്പിക്സുകളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവങ്ങളായിരുന്നു ഓരോ ഒളിമ്പിക്സിലും ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന്റെ തുടർച്ചയായി തന്നെ ചോദിക്കുകയാണ്, സെമി ടീമിൽ അല്ലെങ്കിൽ റിലേ അന്ന് സെമി ക്വാളിഫൈ ചെയ്ത ടീമായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇന്ന് പുതിയൊരു ടീമാണ്, എന്തുകൊണ്ടും കഴിവുറ്റ കുറെ പ്രതിഭകളാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിദാനം ചെയ്യുന്നത്. ആ ടീമിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എത്രത്തോളമാണ്? അത്ലറ്റ് ടീം കുറെ പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇവരിവിടെ ചെയ്ത പെർഫോമൻസ് അവിടെ ചെയ്യുവാണെങ്കിൽ നല്ല കോമ്പറ്റീഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നമ്മളിപ്പോൾ എന്ത് ചെയ്താനേക്കാളും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അവർക്ക് ഒരു രോഗങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ അവർക്ക് ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് മെഡൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ശ്രീശങ്കരുണ്ട്, നീരഞ്ജനുണ്ട്, അവരെല്ലാവരും നീരജൊക്കെ നല്ലൊരു ഫോമിൽ തന്നെയാണ്. ഷോർട്ട് പുട്ടറുണ്ട്, അവരൊക്കെ നല്ല ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഏറെ കാലത്തിന് ശേഷം ഒരു മലയാളി വനിതയില്ലാതെയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീം ഇപ്പോൾ ടോക്കിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? വനിതകളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു മലയാളി വനിതയുടെ സാന്നിധ്യം ഈ ഒരു ടീമിലില്ല. അത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളി വിമൺ അത്ലറ്റ് ടീമിലില്ലാതിരിക്കുന്നത്. കാരണം 4x400 മീറ്റർ റിലേ ടീം എന്ന് പറയുന്നത് ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. നാഷണൽ ക്യാമ്പിലായാലും നമ്മുടെ 4 പേരുണ്ടെങ്കിൽ 3 പേരും മലയാളികളായിരുന്നു.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മലയാളി ഇല്ലാതെ പോകുന്നു പറയുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നുന്നു. പിന്നെ നമുക്ക് സമാധാനിക്കാം, ഇതൊരു കോവിഡ് കാലഘട്ടമാണ്. ആ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവരുടെ ജീവനാണ് നമ്മൾ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കേണ്ടത്. വരും കാലങ്ങളിൽ അവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കും. ഈ ഒരു ഒളിമ്പിക്സിൽ ഒരു അത്ലറ്റിക്സിൽ ഒരു ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ആരെങ്കിലും? ശരിക്കും അത്ലറ്റിക്സിൽ ഒരു മെഡൽ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹമാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഒരു മെഡൽ കിട്ടുക എന്ന്. ഇതുവരെ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണത്. പണ്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യമായതിനു ശേഷം നമുക്ക് ഒരു മെഡലില്ല. ശരിക്കും അത് ഇതിൽ ഈ ഒളിമ്പിക്സിന് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്കൊരു മെഡൽ ലഭിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് നമ്മോടൊപ്പം ബീനാ മോൾ ഈ ഓർമ്മകൾ പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ ഷിബു ചെടിച്ചേരിക്കൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ വൺ, തിരുവനന്തപുരം.